അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഒരു മഹാനായ വലിയിൻ്റെ മക്കാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കോഴിക്കോട് ബീച്ചിൻ്റെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും കസ്റ്റംസ് ബംഗ്ലാവിൻ്റെയും ഒത്ത നടുവിലാണ് ഈ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നിരവധി കറാമത്തുകൾ കാണിച്ച അശ്ശേഖ് ബദവി ഷഹീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മഹാൻ അവരെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മക്കാമിൻ്റെ നാദിറും ഖാദിമും പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷകനുമായ നടമൽപോയിൽ യു കെ അബ്ദുൽ മജീദ് മുസ്ലിയാർ ഉസ്താദ് അവർകൾ നമ്മളോടൊപ്പമുണ്ട്. ബദവി ഷഹീദ് തങ്ങളവർകളുടെ കറാമത്തുകളും ചരിത്രവും ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടി വിശദീകരിച്ചു തരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഉസ്താദ് അവർകളെ വളരെ സന്തോഷം. ഇവിടെ നിന്നുള്ള മുത്തവാത്തിറായി കേട്ടുപോകുന്നതൊക്കെയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയായി പറയുന്നത്. ഇവിടെ കുറേ ആളുകൾ, ഈ നാട്ടുകാരായ ആളുകൾ, ഓർക്കൊക്കെ നല്ല മതിപ്പാണ്. അതിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെക്കാണ് മതിപ്പാണ് ഹിന്ദുക്കൾക്ക്. ഓലൊക്കെ പറയൂ ഇവിടെ പിന്നെ കടലിനടുവിൽ വല്ല പിന്നെ കാറ്റോ കോളോ ഒക്കെ വരുമ്പോൾ പാപ്പാന്ന് വിളിച്ചിട്ട് ഓലൊരു സംഖ്യയായിട്ട് നേർച്ചാക്കും. എന്നാൽ പിന്നെ ഒരു പോറിലേൽക്കാതെ ഓലിക്ക് രക്ഷപ്പെട്ട കുറേ കഥ ഒരുപാട് ആളുകൾ പറയാറുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇവരിൽ നിന്നൊക്കെ കേട്ട ഒരു ചരിത്രമാണ് ഇവിടെ ഷഹീദായത് പിന്നെ ആണെന്നും. അത് തിരൂരായിരുന്നു ഇവരെ അസല്, അതുപോലെ നാടതാവണമെന്നറിയില്ല, തിരൂരിൽ ഉണ്ടായിരുന്നു പോലെ ഈ ഇപ്പപ്പ. ഇവരെ പേരായിട്ട് പറയുന്നത് കുഞ്ഞീന്നാണ്. കുഞ്ഞീന്നാണല്ലോ പറയുക. കുഞ്ഞീൻ ഷഹീദ് എന്നാണ് ആടൊക്കെ അറിയപ്പെടുന്നത്. തിരൂര് കല്ലിങ്ങൽ ആ ഭാഗത്ത് തിരൂർ കുഞ്ഞീൻ ഷഹീദ് എന്നുള്ള ഒരു നിലക്കാണ് ഓലി വരാറുണ്ട് ഇവിടെ. അവിടെ ഈ മക്കാവുന്ന ആടെ വലിയ നേർച്ചയും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. ഓലി ഇടക്കിടക്ക് വരും. മെനയാന്ന് ഇവിടെ തന്നെ ഒരാൾ ഓല അപ്പാണി ആ നേർച്ചയ്ക്ക് പോയി, അതും കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഓലിനോട് വലിയ സന്തോഷം പറഞ്ഞു. ഇതൊരു മട്ടത്തിൽ നല്ലൊരു റാഹത്തിലാക്കിയല്ലോ ഉസ്താദിങ്ങൾ, വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അയാൾ കുറേ ഇതിൻ്റെ മഹത്വം പറഞ്ഞു. അപ്പോൾ ഓല ഇടക്കിടക്ക് വരാറുണ്ട്. ഈ ഇപ്പാപ്പ അവിടെ ഇങ്ങനെ ഉണ്ടായി പോലെ പിന്നെ അങ്ങനെ ആരോടും ഒരു വലിയ ബന്ധമൊന്നും ഇല്ലാതെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു തലക്കുട ചൂടിയ ഒരു പാപ്പ അങ്ങ് ഓർമ്മട്ടോ. എന്നാൽ അപ്പോൾ യാറങ്കണ്ടിയിലെ ഒരു മക്കാമ് അതേപോലത്തെ ഒരു അവസ്ഥ ആയിരുന്നു പോലെ ഇവർക്ക്. ഇങ്ങനെ അതിലെങ്ങനെ നടക്കും. എന്നാൽ എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര അസറുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ വലിയൊരു മതിപ്പ് അഭിപ്രായം. അങ്ങനെ അവിടെ ഒരു മുസ്ലിം വിരോധിയായ ആൾ, പിന്നെ നല്ല പണക്കാരനും കായികാഭ്യാസത്തിൽ ഭയങ്കര കഴിവുള്ളവനാണ്. ഓനെ മുസ്ലിം സ്ത്രീകളൊക്കെ ശല്യം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓൻ എന്താണോ പറയുന്നത് അത് അത് കേട്ടോളണം. അത് കേട്ടില്ലെങ്കിൽ ഓനെ ബുദ്ധിമുട്ടാക്കും. പിന്നെ ഭരണസ്വാധീനം അതുമുണ്ട്. ഓൻ പറയും പോലെ ഭരണം കേൾക്കുക. അന്ന് ഇബലാണല്ലോ ഭരിക്കുന്നത്, അവർ ബ്രിട്ടീഷുകാരെ വരാനുള്ള സമയം. അപ്പം ഭരണസ്വാധീനമുണ്ട്, സാമ്പത്തികമായിട്ട് നല്ല കഴിവുണ്ട്. അതിൻ്റെ പുറമെ ഒരു 50 ആളൊക്കെ ഓനക്കുള്ള ചെന്നാൽ ഓന് അത്രയും കഴിവുള്ളവനാണ്. അപ്പോൾ ഓൻ എന്തും ചെയ്യാന്നുള്ള ശിവൻ്റെ ഈ ശല്യം മുസ്ലിമീങ്ങൾക്ക് വല്ലാതെ വേദന ആയപ്പോൾ ആരും പാപ്പനോട് ചെന്ന് പറഞ്ഞതല്ല, പാപ്പ ഇത് മനസ്സിലാക്കിയിട്ട് ഇവനെ വിളിച്ച് പറഞ്ഞോലെ. ഇതിപ്പോൾ അവിടുന്ന് വരുന്ന പലരും എനിക്ക് പറഞ്ഞെന്നാ എഴുന്ന് ഈ തിരൂർ കല്ലിങ്ങെന്ന് വന്ന ആളുകൾ പറഞ്ഞെന്ന കഥ. അപ്പോൾ ഓനോട് പറഞ്ഞാൽ ഇവിടെ ഇനി മുസ്ലിം സ്ത്രീകളോട് അപമര്യാദയിൽ പെരുമാറരുത് എന്ന് പറഞ്ഞു. ഓനെല്ലാവരും ബഹുമാനിക്കും പോലെ പാപ്പനോ ഓനും ബഹുമാനിച്ച് ഇനി ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ് പോകും വീണ്ടും ഇത് തുടങ്ങി. അതുകൊണ്ട് ഓന് ഇങ്ങനെ ഈ ശല്യം തുടങ്ങിയപ്പോൾ പാപ്പ വീണ്ടും പറഞ്ഞു, എന്നോട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞല്ലേ പിന്നെ ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഓൻ കത്തി കൂരിന്ന, കാരണം എന്തൊരു ഒരു മെല്ലിച്ചിട്ട് ഒരു ചെറിയ മനുഷ്യന് ഒരു വടി കുത്തി പിടിച്ച ആളാണ്, വളഞ്ഞൊരു വടിയാണ് കയ്യിലുള്ള.
അവരിതൊന്നും ഇങ്ങനെ ആക്കാനായിട്ടുള്ളൂ എന്ന് അങ്ങ് തോന്നിയിട്ടുണ്ടാവും. അപ്പം ഇതിന് പാപ്പാൻ്റെ കയ്യിലുള്ള വടി ഇവൻ്റെ കഴുത്തിലെത്തിപ്പിന്നു. അങ്ങനെ ഒറ്റ വലിയ വലിയിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, 50 ആൾ കൂടിയാലും അനക്കാൻ കഴിയാത്ത ഓന് നൊടിയിടം കൊണ്ട് വീണുപോയി. വീണപ്പോഴത്തേന് ഓൻ്റെ കത്തി, പാപ്പനെ കുത്താൻ വേണ്ടി എടുത്ത കത്തി തായ് വീണു. പാപ്പ അതെടുത്തൊരു വെട്ടുകൊടുത്തോളെ. വെട്ടുമ്പോഴത്തേനും എൻ്റെ തല വേറെ, ഉടൽ വേറെ, ഒരു കറാമത്തിൻ്റെ നിൽക്കായിട്ടാണ് നമുക്ക് പോയത്. അങ്ങനെ ഇപ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെ വെട്ടിയാൽ തല മുറിഞ്ഞൊന്നും പോവില്ലല്ലോ. പക്ഷെ അതൊരു ഔലിയാക്കളാകുമ്പോൾ ഓലക്കുള്ളൊരു കഴിവാണല്ലോ. ഓല കൈ ചെയ്യാനാവും കാല് ചെയ്യാനാവും എന്നൊക്കെ ഉസിയാതീതിലല്ലേ. അപ്പോൾ ഓലുടെ ആരോഗ്യവും ഓലുടെ പവറും അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായാലും ഇവന പിന്നെ അങ്ങ് വെട്ടിക്കാൻ ഒറ്റ വെട്ടയിൽ തല പറയും ഉടൽ പറയും. ഇവൻ്റെ ആളുകളെല്ലാം ഇവിടെ കോഴിക്കോടെ അന്ന് കലക്ടറുള്ളൂ. തിരൂരൊക്കെ എല്ലാം കൂടി ഉള്ള സ്ഥലത്തൊക്കെ ഒരു കലക്ടറാണ് അവർ. ഇവൻ്റെ സ്വാധീനം അനുസരിച്ച് കലക്ടർക്ക് ഓർഡർ ചെയ്തു, കളക്ടർ ഇവിടുന്ന് പട്ടാളയച്ചുന്നു. ഇവർ ഒരു ധിക്കാരിയാണ് എന്നാണ് ഈ കളക്ടർ വിലയിരുത്തി. അന്നൽക്ക് മുമ്പെല്ലാം ധരിപ്പിച്ചിട്ടുണ്ടാവും. ഏതായാലും കളക്ടർ പട്ടാളത്തിന് അയച്ചു. പട്ടാളം പോയിട്ട് കുറേ നേരം ഒരു യുദ്ധം പോലെ തന്നെ നടന്നെന്നാണ് ഇവർക്ക് പറയുന്നത്. അതിൽ അവസാനം ഓറ് ഷെയ്ദായിരുന്നു. ഷെയ്ദായെന്ന് കേട്ടപ്പോൾ ഇയാൾ വിളിച്ചു പറഞ്ഞാലും ഇങ്ങോട്ട് കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ബലി എല്ലാ നിൽക്കും പൊക്കി നോക്കുമ്പോൾ അനങ്ങുന്നില്ല, എന്തായിട്ടും പൊന്തിച്ചിട്ട് പൊന്തുന്നില്ല. അങ്ങനെ പിന്നെ പോലും ഇങ്ങോട്ട് വിളിച്ച് ഇയാളെ വീരറിച്ച് ഇങ്ങനെ കഴിയുന്നില്ല. എന്നാൽ തല മുറിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ തല മുറിച്ച് കൊണ്ടുവന്നു മേശമ്മൽ വെച്ചെടുത്ത് ഇയാൾ ഇനിയാടെ ധിക്കാരി എന്തോ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴത്തിന് ഈ മീശ അനക്ക് എന്തോ ഒരു എന്തോ ശബ്ദിക്കുന്ന പോലൊക്കെ തോന്നി. ഇയാൾ ഇത് കണ്ടപ്പോഴത്തിന് ഇറങ്ങി ഓടിയതാണ്. അങ്ങനെ ഇറങ്ങി ഓടിയിട്ട് അന്നിപ്പോൾ ഈ മക്കാമിൻ്റെ പരിസരമായി ഈ വഴി ഭാഗത്ത് ഇവിടാണ് അന്ന് അയാളെ ഓഫീസുള്ളത്. അയാളിങ്ങോട്ട് ഓടി വന്ന് ഇവിടെ അന്നേരം ഈ ഭൂമിൻ്റെ ഉടമകളായ ആളുകളുണ്ട്. ഓലോട് പറഞ്ഞ് ഞാനിതൊന്നും അറിയില്ല, നിങ്ങൾ വന്നിട്ടാവുന്ന എന്താണ് ചെയ്യണമെന്നറിയും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ ഒരു രേഖാപരമായിട്ടല്ലെങ്കിലും ആൾക്കാർ മുത്തവാത്തിറായി പറഞ്ഞ് കേട്ടു വന്ന് നമ്മളെ ഉള്ളിൽ അവക്രാജി അതുപോലെ തന്നെ ലണ്ടനാജി, ലണ്ടനാജി ഇപ്പം ഉണ്ട് കേട്ടോ. പിന്നെ ലണ്ടനാജി മൈദീനാജി എന്ന പേര്, ലണ്ടനാജി എന്ന് പറഞ്ഞാൽ ആൾക്ക് തിരിയും. അതുപോലെ തന്നെ വീരാനുക്ക, അച്ചമ്മദ്ക്ക, ഇങ്ങനെ ഇവിടെ കുറേ ആളുകളുണ്ട്. അതുപോലെ ഒരു സുബൈദ എന്നൊക്കെ പറഞ്ഞൊരു പെണ്ണുണ്ട്. ഓൽക്കൊക്കെ ഇവിടെ ഇങ്ങനെ നന്നായി കാണില്ല, ഓൽക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്നിട്ട് ഈ പഴയ കഥൊക്കെ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞുതരും. സുബൈദയൊക്കെ, സുബൈദ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇവിടെ നേർച്ച നടത്തണ്ടേ, ഇവിടെ എന്ത് നടക്കണ്ടോ, നന്നായി നടന്ന് കാണണം എന്നൊക്കെ പൂജിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഈ ലണ്ടനാജി, ലണ്ടനാജി എല്ലാ കൊല്ലവും എന്തെങ്കിലും നേർച്ച തരും. അവക്രാജി അങ്ങനെയായിരുന്നു, മരിക്കുന്നവരെ നേർച്ച എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ആദ്യ ആളുംകൂടി പറയും. ഒരു ടിന്ന് നെയ്യിൻ്റെതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചാക്ക് അരിൻ്റെത്, എന്തെങ്കിലും ഒന്ന് ആദ്യം ആ അവക്രാജി തുടങ്ങും. ഓൽക്കൊക്കെ ഭയങ്കര താല്പര്യം അവിടെ. അപ്പോൾ ഓലിനൊക്കെ കേട്ടിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. അങ്ങനെ ഈ ഇവർ അവിടെ വന്ന് ജനാസ നിന്ന് ഈ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനെ ഒരു ഇഷാറത്ത് കിട്ടാൻ, അപ്പോൾ അവർക്ക് കിട്ടിയ ഇഷാറത്ത് ഇവിടെ മറവ് ചെയ്യണമെന്നാണ്. ഈ ഇവിടെ ഇപ്പം മറവ് ചെയ്തെടുത്ത് മറവ് ചെയ്യണമെന്നുള്ളതാണ് ഓൽക്ക് കിട്ടി. അങ്ങനെ പിന്നെ കണ്ണടച്ച് ചെയിൻ്റെ അള്ളിയിൽ ഇപ്പം അങ്ങനെ കണ്ണ് തുറന്നു നോക്കിയത് ബദവി അപ്പാണിപ്പള്ളിയിലെ കാളിയാർ, അന്നത്തെ കാളിയാരുമായിട്ടൊരു ഇത് ഒസിയത്തുണ്ടായിരുന്നു. ആദ്യം പോണോലെ പിന്നെ പോണോലെ കൈകാര്യം ചെയ്യാന്ന്, അതായത് ജനാസ കുളിപ്പിക്കലും കഫൻ ചെയ്യലൊക്കെ. അപ്പോൾ തങ്ങൾ അവിടുത്തെ അപ്പാണിപ്പള്ളിയിൽ ഇപ്പം ആദ്യം ഒഫാത്തായി. അപ്പോൾ അന്നത്തെ കാളിയാർ ലേശം ദൂരം ഇടയിന് പെട്ടെന്ന് എത്തി കുളിപ്പിക്കാൻ പറ്റുന്ന. അപ്പോൾ കണ്ണിങ്ങനെ തുറന്നു നോക്കിയെന്ന. അപ്പോൾ തങ്ങൾ ഓറപ്പാപ്പനോട് കാളിയാർ പറഞ്ഞു, ഞാൻ തന്നെ ആ കുളിപ്പിക്കുന്നത്, എല്ലാം ഞാൻ തന്നെ ആ ചെയ്യുന്നത്, പറയുമ്പോൾ കണ്ണടച്ചെന്ന്. എന്നപോലെ ഇവർ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ രൂപത്തിൽ സൂചന കൊടുക്കുകയും അതനുസരിച്ച് പിന്നെ അത് പറഞ്ഞപ്പോൾ കണ്ണടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഇവിടെ വന്നതെന്നാണ്. അപ്പോൾ പിന്നെ ഈ ബദവി ബദവി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കൊരു തിരി അന്നേ ഉണ്ട്. പിന്നെ ഒരു 10-15 കൊല്ലം മുമ്പ് നമ്മൾ ഇസ്മായിൽ മല്ലിയാർ സുന്നി ബോയ്സിലെ ഏറ്റവും കുറേ മഹാന്മാരെ ചരിത്രം എഴുതിയെന്ന് ഇതൊക്കെ ഞാനീ പറഞ്ഞുകൊണ്ടാണ് അയാൾ എഴുതി. പിന്നെ പകരസ്ഥാൻ പോലത്തോലൊക്കെ വേറെ അറിയുമ്പോൾ ഈ തിരൂരുള്ള അതും ഇതും ഒന്നാണ് എന്ന് ഉസ്താക്ക് വേറെ പറയുന്നത് കേട്ടിരുന്നു. ഇങ്ങനെയൊക്കെ കേട്ട് കേൾവി
പിന്നെ അവിടെ നിന്ന് വരുന്നവരൊക്കെ ഇതാ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു അറിവ് എൻ്റെ ഉള്ളൂ. കറാമത്തുകൾ ധാരാളം ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറാമത്ത് ഈ മക്കാമ്, പിന്നെ ഒരു ചെറിയ മട്ടത്തിലേയും പോലെ ആദ്യം ഇപ്പം കാണുന്ന രൂപമില്ല, കുറച്ചുകൂടി ചെറുതായിട്ട്. അങ്ങനെ ഈ മഹലിലുള്ള ആളുകൾ ഈ ഭൂമിൻ്റെ ഉടമകളോട് ആവശ്യപ്പെട്ടു നോക്കി കമ്മിറ്റിൻ്റെ നിൽക്കാക്കുക, അത് ഓല് സ്വീകരിച്ചില്ല. ഓല് സ്വന്തം കൊണ്ടുവരുന്നു. എന്നാലും ഇവിടെ അന്ന് ഒഫാത്തായി ഇവിടെ മറവ് ചെയ്ത് ആ സമയത്തൊക്കെ ഇവിടെ രണ്ട് കടൽപ്പാലുണ്ട്. കേറ്റർക്കൊക്കെ ഇവിടെ ആയതുകൊണ്ട് ധാരാളം ആളുകൾ ഉണ്ടാക്കും. പിന്നെ ഇവിടെ വരും, അവർക്ക് പിന്നെ നേർച്ച ചെയ്താൽ ഭയങ്കര ഫലവും കിട്ടും. അങ്ങനെ ആ ഓയിൽ എന്താക്കും, പിന്നെ ഈ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടമാനം പൈസ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ആയപ്പോൾ ബലി ഓല് സ്വന്തം നിലക്കന്നെ നിലനിർത്തിപ്പോന്നു. പിന്നെ പാലൊക്കെ പോയപ്പോൾ പിന്നെ ഇവിടെ അങ്ങ് മാത്രമല്ല ഇതിൻ്റെ ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ വിശ്വാസം കുറഞ്ഞെന്ന് തോന്നും. ഏതായിരുന്നാലും അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഇവിടെ നിലച്ചു പോയത്. അന്ന് ഇതൊന്ന് നന്നാക്കിണ്ടായി പോവുകയും ഇവർ സ്വന്തമാക്കിയത് കൊണ്ടാണ് ചെറിയ മക്കമായത്. അപ്പോൾ ഒരു പുതിയ ഓഫീസർ വന്നു, പോർട്ടിൽ ഓഫീസ് മാറി, ഓഫീസർ മാറി വന്നു. മാറി വന്നപ്പോൾ അയാൾക്ക് ഈ പറമ്പിനൊരു കമ്പൗണ്ട് കെട്ടണമെന്ന് ഒരു തീരുമാനം. അപ്പോൾ ഓഫീസർ പറഞ്ഞാൽ നടപ്പിൽ വരുമല്ലോ. അപ്പോൾ ഈ വലിയ പറമ്പങ്ങ് നോക്കിയാൽ കാണാം, അങ്ങോട്ട് കുറേ ഉണ്ട് കാണുന്ന ബംഗ്ലാവ്. ഇതൊന്നായിട്ട് ഒതുങ്ങിയ വലിയൊരു പറമ്പ് അത്. ആ പറമ്പിൻ്റെ ഒരു മൂലയാണിത്, വടക്ക് മൂലയപ്പോൾ ഇത് പറമ്പിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂല ഇത്. അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഈ പറമ്പിനൊരു എല്ല് മോഡലിൽ കമ്മതിൽ കെട്ടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അതൊരു അഭംഗിയാണ്, അങ്ങ് തേച്ച് കെട്ടിയാളി. അപ്പോൾ ഇതിൻ്റെ ഉടമ പറഞ്ഞ് ഇതൊരു ദർഗയാണ്, ഇതൊരു പുണ്യമുള്ള സ്ഥലം, അത് പുണ്യമുള്ളവർക്ക് നിങ്ങൾ നിങ്ങളെ പുരയെ കൊണ്ടുവെക്കാന്നല്ലാണ്ട് ഇവിടെ പോർട്ടിൽ എന്താ വെക്കേണ്ടതെന്ന് പറയേണ്ടത് ഞാനല്ലേ, അതിൻ്റെ അവകാശം പറയേണ്ടത് ഞാനാണ്, ഞാനാണ് അതിൻ്റെ ആളെന്ന്. അപ്പോൾ ബൽക്ക് ഇത് ഒതുങ്ങാണെന്നപ്പോൾ അന്ന് ചെറിയക്കൻ എന്ന് പറഞ്ഞൊരു ഹിന്ദു സഹോദരൻ, ഓലൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നോ നേർച്ച കൊടുക്കുന്നോ, ഓൽക്ക് വലിയ പുണ്യമായിട്ട് ഓല് കാണണമാണ്. അപ്പം ഇതിങ്ങനെ ഇവിടെ കെട്ടിക്കാളെന്ന് കേട്ടപ്പോൾ ഓന് നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാനറിയാം. ഈ അന്നത്തെ പോർട്ട് ഓഫീസർ നല്ല ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷുകാരനാണ്, മലയാളം പറഞ്ഞാലും തിരിയില്ല. ഈ ഇംഗ്ലീഷുകാരൻ കുറേ നേരം പറഞ്ഞപ്പോൾ ഓനക്കുള്ള തിരിഞ്ഞോലെ, എനിക്കങ്ങനെ പുണ്യുണ്ടാണ് എൻ്റെ ആട് കൊണ്ടുവച്ചോ. അപ്പം ഈ ചെറിയക്കൻ പറഞ്ഞോലെ ഇതിൻ്റെ ഫലം ഇനി അറിയേണ്ടി വരും, ഇത് ഞാൻ വിചാരിച്ച സ്ഥലമല്ല എന്നൊക്കെ ഈ ഹിന്ദു പറഞ്ഞതാണ്. ആ നോക്കുന്ന കണക്കിലെടുത്തില്ല. അപ്പോൾ ഇവിടെ കുറേ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഇതിനെ അനുകൂലമാണെന്നും ഇവിടെ മതിലിട്ടിന് എതിരാണെന്ന് തോന്നിയപ്പോൾ ഓനെ പോലീസിൻ്റെ കൊട്ടേഷനോടുകൂടി ഇവിടെ കല്ല് കൊണ്ടിറക്കി പണിയെടുക്കാന്ന് വെച്ച്. നാളെ പണിയെടുക്കണമാണ് ഇന്ന് രാത്രി ഓനെ പിടിച്ചിട്ട് ബീച്ചിൽ കിട്ടച്ചെന്നാണ്. അതിപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ ഒരു 10-85 വയസ്സുള്ള ഒരു പിന്നെ ഒരാളുണ്ട്, എന്താണ് ബീരാങ്ക, നമ്മൾ പോയില്ലേ എന്തേന് ബീരാങ്ക എന്നുള്ള ഒരാളുണ്ട് പള്ളിക്കണ്ടിയിൽ, അയാൾ ചരിത്രം പറഞ്ഞു. അങ്ങനെ ഇയാൾ പാതിരേറോ ബംഗ്ലാവ് കിടന്നുറങ്ങി ഇയാളെ മേത്തേക്ക് വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നു, ഭയങ്കര സംഭവം. ഇയാൾ ബേജാറായി, എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്നാഗ്രഹമില്ല. അപ്പം അയാൾക്ക് തോന്നി ഓലൊക്കെ ഇതിൻ്റെ ഉടമക്കാരൊക്കെ പറഞ്ഞല്ലോ ഇത് അങ്ങനെ പുണ്യമുള്ളതാണ്, ആ ചെറിയക്കനും പറഞ്ഞല്ലോ അങ്ങനെ, ആ ഹിന്ദുവും പറഞ്ഞല്ലോ, ഇതിനോട് കളിച്ചാൽ ഇതിൻ്റെ ഫലം അറിയേണ്ടി വരും. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പവറാണ്, കഴിവാണെന്ന് ഓനോട് ബോധ്യമായി. ഓൻ പെട്ടെന്ന് അന്നേരം തന്നെ എണീറ്റ് ഇവിടെ വന്ന് പാപ്പനോട് സങ്കടപ്പെട്ട് പറഞ്ഞു, പാപ്പ ഞാൻ ഇതിൻ്റെ സംരക്ഷകനാണ്, ഞാൻ ഇനി ഇവിടുത്തെ ഒരു കല്ലടുത്തൂലെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഈ ഒരു കറാമത്താണ് ഇവിടെ കൂടി മഷഹൂറായ മുത്തവാത്തിറായി കേട്ടു. ഞാനിവിടെ ഞാൻ പറയില്ലേ ഏകദേശം ഒരു 10-50 കൊല്ലത്തിൻ്റെ അടുത്ത് പരിചയമുണ്ട്, അന്നേ കേൾക്കുന്ന ഒരു കറാമത്താണ്. പിന്നെ ഇവിടെ വരുന്ന പല ആളുകളും ഇങ്ങനെ പല, പിന്നെ ഇത് ഇയാൾ ഉണ്ടാക്കിയാട്ടോ, ആര് ഈ പോർട്ട് ഓഫീസർ, അന്നുള്ള ഈ ബിൽഡിങ് ഇത് ഇതിനോട് ചേർന്നായിട്ടില്ല എന്നൊരു അഭിപ്രായം. എന്നിട്ട് ഇതിൻ്റെ ഉടമകളോട് പറഞ്ഞ് ഞാൻ തന്നെ ഇതിനെ ഇങ്ങനെ പെരുമാറാൻ കാരണം ഇത് ഇത്രയും വലിയൊരു മഹാനെ അന്നൽക്ക് നിങ്ങൾ ഇവിടെ അതിൻ്റെ ഒരു ബിൽഡിംഗ് ഇല്ലാത്തതുകൊണ്ടല്ലേ
അതുകൊണ്ട് ഇത് ഞാനൊന്ന് പൊളിച്ചിട്ട് എൻ്റെ സ്വന്തം ചെലവുമേൽ ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സമ്മാനം തന്നാൽ. അങ്ങനെ ഓൻ്റെ ആ പോർട്ട് ഓഫീസർ അന്നേ ഏകദേശം ഇപ്പോൾ ഒരു 140 കൊല്ലം മുമ്പുള്ളതാണ്. അന്ന് അയാൾ പണിയെടുപ്പിച്ച അന്നേത്തെ ഏറ്റവും നല്ല ഭംഗിയുള്ള ബിൽഡിങ് അത്, 140 കൊല്ലം എന്ന് പറഞ്ഞാൽ നോക്കി ആലോചിച്ച് നോക്കി, അന്ന് ഉണ്ടാക്കിയ നല്ലൊരു പ്രൗഢിയുള്ള ഒരു ബിൽഡിങ് അത്. അങ്ങനെ അയാൾ ഉണ്ടാക്കിച്ചാന്നവർ. ഇതാണ് ഇവിടെ പിന്നെ മുത്തവാത്തരായി കേട്ടുവന്ന ഏറ്റവും വലിയൊരു കറാമത്ത്. പിന്നെ പല ആളുകളും പിന്നെ അത്ഭുതങ്ങൾ പറഞ്ഞു. ഞാൻ തന്നെ പിന്നെ ഇതിൻ്റെ മുമ്പ് ഇവിടെ ഒരാളൊന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ എനിക്കിവിടെ നിൽക്കാനുമില്ല, മഴ പെയ്താൽ വെള്ളം ഇവിടെ നിൽക്കുക. അപ്പോൾ അന്നുള്ള പോർട്ട് ഓഫീസറോട് ഞാൻ പോയി പറഞ്ഞ്, മഴ പെയ്തിട്ട് വല്ലാതെ പാറുന്നുണ്ട് ദർഗയിലേക്ക്, നമ്മളൊന്നായി നനഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു സീറ്റിങ്ങനെ നിങ്ങളെ ഈ മതിലിൻ്റെ മുകളിൽ കിട്ടിയാൽ ഒരു സൗകര്യം അതിനാണ്, അത് കെട്ടിക്കോ. ഇവിടെ പറയുന്ന അങ്ങ് പൊളിച്ചു കൊടുക്കണോ? ആ അന്നൽക്ക് എന്നാ പറഞ്ഞു, ഞാൻ വേറെ നിൽക്കല്ല, എന്നാ കെട്ടിക്കോ. അങ്ങനെ ഞാനൊന്നായിട്ട് വെള്ളം കൊണ്ട് പാറുന്നതിന് വേണ്ടി അവിടെ ഇത് കെട്ടി. അങ്ങനെ അയാൾ കുറച്ച് കഴിഞ്ഞാൽ അയാൾ മരിച്ചു, അയാളിപ്പോൾ ഇല്ല. പിന്നെ പോർട്ട് ഓഫീസർമാരിപ്പോൾ ഇവിടെ ഉണ്ടായാലും കുറവാണ്. ഓലൊക്കെ ബേപ്പൂര്, ഇവിടെ ഓൽക്കുള്ള സംവിധാനമൊന്നുമില്ല. ഇപ്പോൾ കപ്പലില്ല, വേറൊന്നുമില്ല, ഒക്കെ പിള്ളത് ബേപ്പൂരാണ്. അപ്പം ബംഗ്ലാവ് ഇവിടെ ഉണ്ട് എന്നല്ലാണ്ട് ഓലിപ്പോൾ താമസം തന്നെ ആടാ, എപ്പോഴെങ്കിലും വന്നു പോകും. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഒരു ഏകദേശം ഒരു 5-8-10 കൊല്ലം കഷ്ടിച്ച് 10 കൊല്ലം അതിൻ്റെ കഴിക്കും. അന്ന് കണ്ണൂർക്കാരനൊരു ലത്തീഫ് ഇവിടെ ഈ ജോലിയിലുണ്ട്, ഈ ഓഫീസിൽ. ഓൻ ഇവിടെ നിക്കരിക്കാൻ വരിക, അതുകൊണ്ട് ഓനും കൊണ്ട് അറിഞ്ഞൊരു ഒരു സംഭവമായത്. അങ്ങനെ ഓഫീസർ ബേപ്പൂരിൽ നിന്ന് ഇവിടെ വന്ന് ബംഗ്ലാവിൽ വന്ന് അന്നിപ്പോൾ ഈ ഇവിടെ ഉള്ള ചെറിയ ആൾക്കാരുണ്ടല്ലോ, ഞാൻ ലത്തീഫിനെ പോലത്തെ, അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ട്. അതിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളോട് ഇയാൾ ദേഷ്യം പിടിച്ചിട്ടല്ലേ, ആര്, ഈ പോർട്ട് ഓഫീസർ ബേപ്പൂരിൽ നിന്ന്. അയാൾ പറഞ്ഞു, ഈ പള്ളിക്കാർ ഈ കമ്മ നമ്മളെ കമ്പതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് കെട്ടി ഒരു ഇത് കൈയടക്കണം, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അതിനെ പറ്റിയും പറഞ്ഞു. ഉടനെ പോയിട്ട് അവിടെ പൊളിച്ചിട്ടാളാൻ പറയും. നമ്മളെ ഈ പിന്നെ പോർട്ടിൻ്റെ കമ്പൗണ്ടാത്, പോർട്ടിൻ്റെ കമ്പൗണ്ടിൻ്റെ മുകളിൽ ഓലിങ്ങനെ കെട്ടലെങ്ങനെയാണ്, അത് ഇങ്ങനെയൊക്കെ പൊളിപ്പിച്ചാളിന്ന്. അപ്പോൾ ഓലി നമ്മളോട് സഹകരിക്കുന്നവരായതുകൊണ്ട് പിന്നെ ഇതൊരു മഴ പാറുന്നതിനുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഓലി എന്നോട് പറയാൻ. ഓലിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. അങ്ങനെ ഉച്ചക്ക് ലോറിക്കരിക്കാൻ വന്നപ്പോൾ ലത്തീഫ് എന്നോട് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഓഫീസർ വന്നിരുന്നു ഇത് പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞു, വേഗം മാറ്റാൻ അവരോട് ഏൽപ്പിച്ച് പോയിക്കുന്നു. അപ്പോൾ ഞാൻ ലത്തീഫിനോടാണ് ആദ്യം ഓരോട് ചോദിച്ച് കെട്ടിയതാണ്. ഓലെപ്പം പറഞ്ഞാലും പൊളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ, അന്നേരം വേറെന്തോ ഒരു സംവിധാനം ഉണ്ടാവും, അത് വിഷയമല്ല എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പോൾ വൈകുന്നേരമായിട്ടും വരികയ്ക്കുമെന്ന് വിചാരിച്ചേന്, അങ്ങ് അന്ന് വൈകുന്നേരമായി വിറ്റേന്നും കണ്ടില്ല, അതിൻ്റെ വിറ്റേന്നും കണ്ടില്ല, പിന്നെ എനിക്ക് തന്നെ അങ്ങ് മറന്നു വയ്ക്കുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ലത്തീഫിനോട് ചോദിച്ച് ഇങ്ങനൊരു സംഭവം പറഞ്ഞിരുന്നു. ആ അത് പിന്നെ ഇയാൾ ഇതും പറഞ്ഞ് ബേപ്പൂരെത്തി, ആൾക്ക് ട്രാൻസ്ഫറായിപ്പോയി, അയാൾ വേറെ ഇടക്കോ മാറിപ്പോയി. അതുകൊണ്ട് പിന്നെ ഓൽക്ക് അല്ലേ തന്നെ നിങ്ങളോട് ഇത് പറയാൻ മടിൻ്റെ. അപ്പോൾ ആ ഒരു കറാമത്ത് തന്നെയാണല്ലോ, ഇത് നിർബന്ധമായി പൊളിച്ചു. നമുക്കിപ്പോൾ കയ്യേറ്റ ഒന്നല്ലേലോ ലക്ഷ്യം, ഇങ്ങോട്ട് വെള്ളം പാറുന്നതിന് വേണ്ടി ഓരോട് സമ്മതം ചോദിച്ച് വെച്ചാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഓർ പൊളിക്കാൻ ആകെ പൊളിച്ചിട്ടാഞ്ഞാൽ മതി, എന്നാലും നമുക്കൊരു ഉപകാരമാണല്ലോ. പാപ്പൻ്റെ അതിർത്തിലേക്കും വെള്ളം പാറുന്നതിനൊക്കെ ഒരു സൗകര്യമുള്ളതല്ലേ, ഏതായാലും പിന്നെ അയാൾ ഉണ്ടാക്കിയില്ല. അതുപോലെ വേറെ ഒന്നുണ്ടായി, ഏകദേശം ഒരു പിന്നെ ഇവിടെ നേർച്ചക്ക് നല്ല പിന്നെ അത്യാവശ്യം നല്ല വിപുലമായ നേർച്ച നടക്കല്ലേ ഇവിടെ, കാരണം അന്ന് റോഡുമേലൊക്കെ വെച്ചാൽ നടത്തല്, നമുക്ക് കമ്പൗണ്ട് ഇല്ലല്ലോ. വഫാത്ത് എന്നാണെന്നൊന്നും ശരിയായ ചരിത്രം എനിക്കറിയില്ല. ഇവിടെ പഴയ കാലത്തെ രജവി 22-നാണ് ഇങ്ങനെ ഒരു ചെറിയ രൂപത്തിൽ നേർച്ച നടത്തിപ്പോരുത് എന്ന് ഇവിടെ നടത്തിപ്പോകുന്ന ആളുകൾ പറഞ്ഞു. പിന്നെ ഇതിന് പങ്കെടുക്കുന്ന കുറേ ആളുകൾ പറഞ്ഞു. അതേപോലെ ഞാനെന്താക്കും, ആ രജവി 22 ആകുമ്പോൾ എന്തെങ്കിലും നടത്തും. പക്ഷെ ഞാൻ നടത്തി തുടങ്ങിയപ്പോൾ വലിയ പരിപാടിയാണ്, ഇഷ്ടംപോലെ ആളുകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടും പ്രായത്തായിട്ടും നടക്കണ്ടേ. അപ്പോൾ പിന്നെ നമ്മളെന്തേ പറഞ്ഞ ആ നേർച്ചക്ക് ഒരു പോത്തിനെ കൊണ്ടുപോകും. അധികം ഇവിടെ കോയമ്പ എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് ഇറച്ചി തരലാണ്, പോത്തോ മൂരിയോ കയറ്റം ഓനാ തരല്. അന്നൊരാളിങ്ങനെ പൂത്തിന് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ കോമോൻ ഇവിടെ അല്ല താമസിക്കില്ല അന്ന്, അന്ന് മാത്തോട്ടത്തിലാണ് ഇവിടെ. ഇത് വൈകുന്നേരം ആപ്പോൾ ഇതാണ് കൊടുത്തേക്കാൻ ഓനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല.
ഇത് റോഡുമ കെട്ടിക്കൂടല്ലോ. അപ്പം അന്ന് ഈ പോർട്ട് ബംഗ്ലാവിലുള്ള ഒരാളെ ഞാൻ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, ഓനെ നമ്മളോടൊരു അവിടെയുള്ള അധിക ആളുകൾ നമ്മളോട് നല്ല സൗഹാർദ്ദത്തിൽ നിൽക്കലാണ്, ഇയാളൊരു ഒരു നല്ലൊരു ഒരു സൗഹാർദ്ദം കാണിക്കലില്ല, എതിർപ്പുണ്ട് എനിക്കോട്ട്, അങ്ങനെ വിശ്വസിച്ചിട്ടുമില്ല എതിർപ്പുണ്ടോ ഇല്ലേന്ന്. പക്ഷേ എതിർപ്പുണ്ട് എന്ന് എനിക്ക് അന്ന് കുറച്ച് തോന്നി. കാരണം ഞാനയാളോട് പറഞ്ഞു, ഈ പോത്തിന് നമ്മൾ ആ കമ്പൗണ്ടിൽ ആ തെങ്ങിൻ്റെ ഇരട്ട് കെട്ടിയാലേ രാവിലെ ഇവിടെ നമുക്ക് അയച്ചിട്ടുണ്ട്, ഉപ്പനിക്ക് ഏറ്റവും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ നല്ല പുല്ലുണ്ട്, പോത്ത് പുല്ലും തിന്നോട്ടെ, അതിൻ്റെ ചാണകം തെങ്ങിൻ്റെ ഇരട്ടുണ്ടായിക്കോട്ടെ, ഗുണമില്ലാണ്ട് ദോഷമൊന്നും ഇല്ലല്ലോ, അതിന് കെട്ടി കെട്ടുകയെന്നാണ്. അവിടെ കെട്ടാൻ പറ്റില്ല, അതാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇയാൾ ഗൗരവത്തിൽ പറഞ്ഞു. ഞാൻ പറയില്ല, ഞാനിങ്ങൾ പറയാണ്ട് കൊണ്ടുവരണമൊന്നുമില്ല, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇപ്പോൾ ഇടക്കും കൊടുത്താക്കും, റോഡുമ്പോൾ കെട്ടാനും പറ്റില്ല, എനിക്ക് പറഞ്ഞാന്നറി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ വേറൊരാളെ പറഞ്ഞേച്ച് കോയമോൻ്റെ ഒരാൾ വന്ന് അതിന് അങ്ങോട്ട് ഓലെ സാധാരണ കെട്ടുന്ന പോലെ കൊണ്ട് കെട്ടി. അങ്ങനെ ബുദ്ധിമുട്ട് കണ്ട രാവിലെ കൊടുത്താക്കാൻ വെച്ചിട്ട് ഇയാളോട് പറഞ്ഞു, ഈ നിലക്ക് ഇയാൾ എന്നോട് പെരുമാറിയതിൻ്റെ ശേഷം ഞാൻ അയാളെ അവിടെ കണ്ടില്ല, അയാൾ മരിച്ചതാണോ അറിയില്ല, അയാളെ ട്രാൻസ്ഫർ ആയിപ്പോയില്ല, അയാൾ പിന്നെ കണ്ടില്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു കറാമത്തന്നെയല്ലേ, നമ്മളിപ്പോൾ പിടിച്ചടക്കാൻ വേണ്ടിയല്ല, വേറൊന്നല്ല, ഒരു ഉരുവല്ലേ, ഒരു ജീവിയല്ലേ, പിന്നെ ആൾക്ക് ഓലെ ഒന്നും ഒരു ബുദ്ധിമുട്ടാകുന്നില്ല, കുറേ പറമ്പതാടാ, തെങ്ങുന്നോട്ടതാ, പുല്ലതാടാ, വലിയൊരു ഇതുള്ള ആടവരെ എരുത്തീനെ കെട്ടിയെന്ന് വെച്ചിട്ട് പറമ്പിന് കേടില്ല, നിയമപരമായിട്ടും ഇല്ല, ഒരു ജീവിയല്ലേ. അപ്പോൾ അയാളൊരു വല്ലാതെ പെരുമാറിയപ്പോൾ ഇന്ന് എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നിപ്പോയി. ഇങ്ങനെ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ ഓലെ വിളിച്ച് കൊടുക്കലുണ്ട്, ഓലൊക്കെ വന്ന് വാങ്ങലുണ്ട്. ഓലെ തന്നെ ഇപ്പോൾ ഒരാളിയിലെ പോയില്ലേ, ഞാൻ പറഞ്ഞത് ഇയാൾ പോരട്ടെ, അയാൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച അവിടെ വന്നിട്ട് അയാൾക്ക് കിടന്നുറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ നൂലെന്തിച്ചെടുത്ത് എന്നിട്ട് പിറ്റേന്ന് അയാളിനോട് തന്നെ നൂല് കെട്ടിയതിൻ്റെ ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോക്കെ പേരിലോ അങ്ങനെ സൗഹാർദ്ദമാണ്, പക്ഷെ ഇയാൾ അങ്ങനെ സൗഹാർദ്ദം കാണിക്കില്ലേ. എന്നാലും ഇപ്പോൾ ആടുള്ളവരോട് നമ്മളിങ്ങനെ കാര്യം പറയുമ്പോൾ അതൊരു വല്ലാതൊരു അവഗണനയെ പെരുമാറിയപ്പോൾ എനിക്ക് പ്രയാസമുണ്ടായി. പിന്നെ ഞാൻ ഏതായാലും അയാൾ പിന്നെ കണ്ടിട്ടില്ല, അയാൾ എന്തായിപ്പോയി എന്ന് അറിയില്ല. അതൊക്കെ ഒരു വർഷമായിപ്പോൾ ഏകദേശം 25 വർഷം കഴിഞ്ഞ ഇവിടെ ബന്ധം 150 കൊല്ലത്തിൻ്റെ അടുത്തായി. അതായത് ഷെയ്ഡ പള്ളിയിൽ ഞാൻ 19 വർഷത്തിലധികം ഉണ്ടായിരുന്നു. പാടം വന്ന മുതൽക്കേ ഇവിടെ ബന്ധപ്പെടാറുണ്ട്. രാത്രി ഇങ്ങനെ കോഴിക്കോട് കുറേ മക്കാമുണ്ടല്ലോ, അവിടെയൊക്കെ വരുന്ന കൂട്ടത്തിൽ ഇവിടെയും വരും. ഞാൻ മാത്രമല്ല, ഇവിടെ സി എം വലിയുള്ള മഹാനായ പിന്നെ മൊയ്തീൻ സാഹിബിൻ്റെ ബടുക്കൽ ഓറെ റിയാദയിൽ ഓറെ കൂടെ ഉണ്ടായിരുന്നില്ല കുറേ കാലം, കല്ലായും മൂപ്പൻ്റെ വീട്ടിലൊക്കെ. അന്നിങ്ങനെ ഓലൊക്കെ വരുന്നൊരു സ്ഥലമാണ് അത്. മൂപ്പൻ്റെ മോൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ മൊയ്തീൻ സാഹിബിൻ്റെ സി എം വലിയുള്ളതിൻ്റെ കൂടെ വന്നത്, അബ്ദു എന്ന് പറയുന്ന ചെറിയൻ പാടുള്ള മൂപ്പൻ്റെ ഇളയ മോനാണ്. അതുപോലെ എന്നോട് ബീരാ മുല്ലിയാരുണ്ടല്ലോ നമ്മളെ ഇവിടെ പെരുവയിലുള്ളേ, ആളൊന്ന് പറഞ്ഞ് ഞാൻ സി എം ഉള്ളതിൻ്റെ കൂടാണ് ഈ മക്കാം ആദ്യം ചെയ്യാറ്. അങ്ങനെ പലരും ഇവിടെ വരുന്നതാണ്. പിന്നെ ഈ വേറുസ്താൻ്റെ ഒക്കെ ഉസ്താവിൻ്റെ ഒരു ഉസ്താണല്ലോ കിണബക്കൽ അവുക്രാജ്, ഇപ്പോൾ ഒരു കോഴിക്കോട് വന്നാൽ അധികം കസ്റ്റംസ് പോവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരില്ലുണ്ടായിരുന്നു പോലെ അവലും അറിയും. അങ്ങനെ പഴമക്കാരായ ആളുകളൊക്കെ പറയാറുണ്ട് സുലൈമാ മുസ്ലിയാർ പുതിയറ ആ ഓറ് ഇവിടെ വന്നാൽ ഇതിൻ്റെ അകത്ത് കയറി ഇറങ്ങൽ രണ്ടാളാണ്, എന്നിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ ബീച്ചിൽ കാട്ടിറങ്ങി അവിടെ പോകണത് കാണാമെന്നൊക്കെ. നമ്മളെ വെള്ളയില ഉക്രാജിനെ പോലത്തെ കുറേ പഴമക്കാർ ഇവിടുത്തെ കഥ ഇങ്ങനെ പറഞ്ഞിരും. അങ്ങനെ ഈ സിയാർത്ത് ഇവിടെ മുമ്പേ നടക്കണ മഹാന്മാരായ ആളുകൾ ഇവിടെ മറ്റേ എന്നോട് തന്നെ ഇപ്പോൾ ഞാനിങ്ങോട്ട് പോരുന്ന ഈ ചെയ്യേണ്ടള്ളിയുള്ള സമയത്ത് പോരാൻ എന്നോട് ഇ കെ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ വലിയ മഹാനാണ്, അത് അവിടെ പോയി ഹിദ്മത്ത് ചെയ്ത് അതൊന്ന് വെളിച്ചാക്കണമെന്നാണ് ഷംസുലുല്ലാഹ് ഇ കെ ഉസ്താദ്. അവരെ പിന്നെ സഹോദരനാണല്ലോ ഇമ്രാജ് തങ്ങൾ ഖാദിരി അൽ ഖാദിരി, അവരും ഇതേപോലെ ഈ മക്കാമിൻ്റെ ഭയങ്കര മഹത്വം പറയാറുണ്ടായിരുന്നു എന്ന് ഒന്ന് രണ്ട് ധാരിമികളും. അപ്പോൾ പിന്നെ ബാവുല്യാരും പിന്നെ അതുപോലെ തന്നെ ധാരിമി ഉസ്താദും ഓലൊക്കെ ഇവിടെ വരാറുണ്ട്.
ഇവിടെ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ കുറേ മഹാന്മാരായ ആളുകൾ ഇവിടെ ബന്ധപ്പെടാറുണ്ട്. പിന്നെ തിരുപ്പഞ്ച് മൂപ്പർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദിക്കർ ആ മൂപ്പർ പറഞ്ഞിട്ടാണ് ആ ദിക്കർ ഇവിടെ ചൊല്ലിയത്. ഒരു ചെറിയ മട്ടത്തിൽ ചെല്ലണമെന്നാണ് അത് ചൊല്ലിക്കൊള്ളി പറഞ്ഞിങ്ങനെ. അങ്ങനെ മഹാന്മാരൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായത് ഞാൻ യാദൃശ്യമായിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇവിടേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ അവിടെ ഇനി 19 കൊല്ലം ആടുന്ന് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോന്ന്. ഇതിൻ്റെ ഇടയിൽ ഇത് ഞാൻ ഏറ്റെടുത്ത്, ഞാൻ ഏറ്റെടുക്കുക വെച്ചാൽ ഷെയ്ൻ്റെ പള്ളീൻ്റെ അടുത്താണല്ലോ ഷാദുലി മക്കം, അത് ഞാൻ ഏറ്റെടുത്ത് നടത്തണ്ടേ. എനിക്ക് ഉത്തരവാദിത്വമൊന്നും ഇല്ലാണ്ട് അപ്പോൾ അവിടെ ഒരു ഇമാറത്തായി കൊണ്ടുവെടുക്കാന്നല്ല, അതേപോലെ എന്നാണ് ഞാൻ വിചാരിച്ച് എന്നോട് പറഞ്ഞിങ്ങനെ. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടി വന്നാൽ ഇവിടെ എത്താൻ നേരം ഇയാൾ പറഞ്ഞേ 3 ലക്ഷം ഉറുപ്പിയറ്റം വേണോ അവർക്ക്. അങ്ങനെയാണ് അവർ പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങി എന്നാലും നമുക്ക് 2.5 നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോഴാണിത് പൈസ കൊടുത്ത് വാങ്ങാന്നുള്ളൊരു ചിന്ത ആണ് അങ്ങനെ ഈ പറയുന്നതെന്ന് എൻ്റെ മനസ്സിൽ കോടിയെ. അപ്പം ഞാൻ പിന്നെ പോകാന്നല്ല, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയല്ലോ സിയാർത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ മുമ്പേ ഇവിടെ ബെരലൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ബെയിലിയാണ്, ഈ ബെയിലും കൊടുക്കാണെന്ന് ഈ കാണുന്ന സ്ഥലം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇവിടെ ഏടി ഒരു പള്ളിയില്ലല്ലോ, അപ്പോൾ ഈ സ്ഥലം നമ്മൾ നിസ്കരിക്കാൻ സൗകര്യമാക്കിയാൽ അത് എന്നേക്കും ഒരു ഉപകാരമാണെന്നുള്ളൊരു അതും കൂടെ മനസ്സിൽ വന്നതാണ്. പള്ളി മക്കാം മാത്രമേ ഉള്ളൂ, മക്കാമ് മാത്രം ഓടിട്ട് ഒരു ചെറിയ ഒരു മക്കാം മാത്രം. പിന്നെ ഇതൊരു ഇതാണ് മുരിങ്ങ മരം പുളി മരം ഒക്കെ ഉള്ളൊരു ചെറിയ ഒരു മുറ്റുമല്ലോണ്ട് ഇവിടെ പൂവി കൊണ്ടിട്ടിട്ട് ആൾക്കാരൊന്നും ഇങ്ങനെ കുത്തിരിക്കില്ല, ഇതിൻ്റെ ഒരു മറവ് ഉണ്ടാവില്ല വെയിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്ന് കുത്തിരുന്ന് ആൾക്കാർ കുത്തിരിക്കില്ലെന്ന് ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്താൻ കുറേ ആൾ നിസ്കരിച്ചിട്ടില്ല, ഹൈറാണല്ലോ. അങ്ങനെ ഞങ്ങൾ മക്കാമ് കയറി സിയാറത്ത് ചെയ്ത് യാസീൻ ഓതി, യാസീൻ ഒരു തുടങ്ങി തീരുന്നവരെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ 3 ലക്ഷം അല്ലേ ഒരു പറഞ്ഞു, ഇനി 3 അല്ല 5 മാണ്ടിയില്ല, എൻ്റെ ഒരു പുര പറമ്പോക്കാട് വിറ്റാൽ മാണ്ടിയില്ല, ഇതിങ്ങനെ ആക്കിയിട്ടാൽ മക്കാമിൻ്റെ ഈ മാറത്താവും നടക്കും, ആരെങ്കിലും 10 നിസ്കരിച്ചിട്ടാൽ. അങ്ങനെയാണ് ഞാനിത് ചുരുക്കത്തിൽ ഏറ്റെടുത്ത്, അങ്ങനെ ഏറ്റെടുത്ത് ഒരുപാട് പിന്നെ സാമ്പത്തിക കുടിശ് എന്ന പോലെ വലിയ സംഖ്യ പറഞ്ഞെങ്കിൽ എനിക്കാവുന്ന ആണ്ടി ഒന്നുമില്ല, പിന്നെ പോരും പറമ്പോൾ നോമ്പ് വെക്കേണ്ടി ഒന്നുമില്ല. എന്നാലും ഒരു 75,000 അന്ന് അവർ കൊടുത്തിട്ട് ഞാൻ ഏറ്റെടുത്തു, അന്നേരം എൻ്റെ കയ്യിൽ 75,000 ഇല്ല, ഞാൻ തൽക്കാലം ആരോടൊക്കെ തിരുമറി ചെയ്ത് വാങ്ങിക്കൊടുത്ത്. എന്നാലും ഞാനിവിടെ വന്ന് നിൽക്കാമെന്ന് ഉദ്ദേശിച്ചല്ല, ഇവിടെ ആരെങ്കിലും ഒന്ന് ആക്കുകയെന്നേ. പിന്നെ ഈ ക്രിസ്താദൊക്കെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്നെ കുറച്ച് ഇവിടെ എങ്ങനെങ്കിലും നിൽക്കാന്നുള്ള എനിക്ക് ഒരു സൗകര്യം ഇല്ല. ഇവിടെ മഴ പെയ്താൽ ഇങ്ങനെ മഴ ഇങ്ങനെ പാറും, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒറ്റ മനുഷ്യനും ഇല്ല അവിടെ, ഇങ്ങോട്ട് ആൾ വരുത്തില്ലേ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് ചിന്തിച്ചല്ല, എങ്കിലും കുറച്ചൊന്നും ഇമാർത്തിയ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കിണർ കുഴിച്ച് ചെറിയൊരു മൂത്രപ്പുരുണ്ടാക്കി അങ്ങനെ ചെറിയ നിലക്ക് ഇത്രയല്ല ഇതിൻ്റെ ഒരു കാൽഭാഗമായിട്ട് നിസ്കരിക്കാൻ സൗകര്യമാക്കി. അങ്ങനെയൊക്കെ തുടക്കം കുറിച്ച് പിന്നൊരു എഞ്ചിനീയർ പറഞ്ഞു തന്നിട്ടാണ് ഇങ്ങനെ ഈ രൂപത്തിൽ ഇവിടെ മതിലൊക്കെ വരുത്തി ഇങ്ങനെ ഈ രൂപത്തിലാക്കിയെടുത്ത്. ഇനിയും എന്തെങ്കിലും നാളെ ആയി കിട്ടേണ്ടി എന്നുള്ളൊരു ആശയുള്ള ബദവി ഷഹീദ് എന്ന് പറയുമ്പോൾ അഹമ്മദ് ബദവി തങ്ങളുമായിട്ടെന്തെങ്കിലും ബന്ധമുണ്ടോ? അത് വടകര ഓറ് ഇവിടെ കൊടിയേറ്റാൽ മതി, ഇവിടെ കൊടിയില്ലേ കൊടിക്കാലില്ലേ, അപ്പോൾ ഒരു കൊടി കയറ്റാന്ന് ഉദ്ദേശിച്ച് അങ്ങനെ ഞാൻ എന്താക്കി, അങ്ങനെ മക്കാമുകളിലൊക്കെ ഓറ് കൊടി ഉണ്ടായില്ലല്ലോ. അപ്പം ഞാൻ അന്ന് അവക്രാജിൻ്റെ ഒരയിൽ ഓറുണ്ട്, ഓറിടക്കിടക്കാട് വരുമല്ലോ, അപ്പം ഞാൻ നടക്കാതെ പോയി ഓറോട് പറഞ്ഞ് പദവി മക്കാമിൽ ഒരു ഒരു കൊടിയില്ല, അവിടെ ഒരു കൊടിക്കാലൊരാളുമാണ് കൊണ്ടു തന്നിരിക്കുന്നത്, അത് തോണി പോണ ഒരു ഉസ്മാൻ എന്ന് പറഞ്ഞു അവനിപ്പോഴും ഉണ്ട്, ഉസ്മാനാണ് ഈ കൊടിക്കാലം കൊണ്ട് തന്നത്, ഇവിടെ കൊടിയുമാണ് ഉസ്താദ്. അപ്പോൾ ഞാൻ ഓറോട് പറഞ്ഞത് നമ്മളല്ല കയറ്റേണ്ടിയല്ലോ അല്ലെ, അതിൻ്റെ അർഹരായ ആളുകൾ കയറ്റട്ടെ വെച്ചിട്ട് ആ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഓറ് വന്ന് കൊടിയേറ്റി. എന്നിട്ട് മക്കാമ് കയറി സിയാറത്ത് ചെയ്യുമ്പോൾ ഓറ് പറഞ്ഞ് ഇത് അഹമ്മദ് അൽ ബദവിൻ്റെ ഖലീഫയാണ്, അപ്പോൾ ഈ ബദവി എന്ന് പറയാനുള്ള കാരണം അതാണ് എന്ന് അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. അഹമ്മദ് അൽ ബദവിൻ്റെ ഖലീഫയാണ് ഇവിടെ നല്ല ആൾ വരുമെന്ന് പറഞ്ഞു. അന്ന് കുറേ പറയുമ്പോൾ
ഒരാളെ കാണാത്തൊരു സമയം, ഒരാൾ പോലും ഞാൻ ഇവിടെ ജിയാറത്തിൽ നിന്ന് നിൽക്ക് ഒരു സങ്കടം പറയാനോ വരാറില്ല അന്ന് എൻ്റെ അടുത്തേക്ക്. പിന്നെ ഈ അറിയപ്പെടുന്ന ജിയാറത്തിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞുള്ള വലിയ വലിയ മാന്മാരൊക്കെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഓൽ എന്നോട് ബന്ധപ്പെടാത്തവരുണ്ട്, ഓലാടെ നിന്നിങ്ങനെ നിന്ന് ജിയാറത്ത് ചെയ്ത് പോവുകയും അങ്ങനെ കുറേ ആളുകൾ. ആ കോയപ്പാപ്പ പിന്നെ ഇത് ഞാൻ ഏറ്റെടുക്കുന്നതിൻ്റെ ഏകദേശം ഒരു പിന്നെ ഒരു ഈ പത്ത് വർഷത്തിൻ്റെ മുമ്പ് ഞാനവിടെ ചെന്നപ്പിൽ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇപ്പാപ്പനെ കാണാൻ പോയത്. അപ്പോൾ ഉപ്പാപ്പ പറഞ്ഞ് വലിയ കൂട്ടരും കൂട്ടക്കാരൊക്കെ ഉള്ളതിൽ നമ്മൾക്കുള്ള എന്തിനാ കോയക്കാൻ വന്നത്, അങ്ങനെ എല്ലാവരും കോയക്കാന്ന് അപ്പാപ്പ വിളിക്കുക, അതാണ് കോയപ്പാപ്പാന്ന് ഉപ്പാപ്പനെ അങ്ങോട്ടും വിളിക്കരുത്. അങ്ങനെ എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു, വലിയ കൂട്ടരും കൂട്ടക്കാരുള്ളതിലൊക്കെ നമ്മൾക്കുള്ള എന്തിനാ വന്ന് കോയക്ക എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എന്നോട് പറഞ്ഞു കച്ചവടത്തിൽ ലാഭമുണ്ട് കോയക്കാന്ന് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് ഞാൻ ഷെയിൻ്റെ അള്ളിയിൽ ഇമാമത്തെ ആയിട്ട് ഇങ്ങനെ പോകല്ലേ, അത് നിർത്തിയിട്ട് എന്തോ ഒരു കച്ചവടം ചെയ്യലായിരിക്കും കയറ് എന്നായിരിക്കും ഇപ്പം പറയുന്നത്. അപ്പം പിന്നെ എനിക്ക് തന്നെ തോന്നിയ കച്ചവടം വേറെന്തോ ഒരു ആത്മീയ കച്ചവടമാണ് ഇന്ന് മനസ്സിലായി. ഏതായാലും പിന്നെ യാദൃശ്യമായ പത്ത് വർഷം കഴിഞ്ഞിരുന്നു, പത്ത് പതിനഞ്ചായി ഉണ്ടാവും. അപ്പോഴാണ് ഈ യാദൃശ്യം ഞാൻ ഏറ്റെടുക്കുന്നു, ഈ നിസ്കാര സൗകര്യം. പിന്നെ ഓരോരുത്തരും വന്ന് പറഞ്ഞു പോയതിൻ്റെ ശേഷം ഈ ജനങ്ങൾ പിന്നെ ബസ്സിലായിട്ടും അല്ല സിയാർത്തുകാരിങ്ങനെ കൂടാൻ തുടങ്ങി. അന്ന് ഞാൻ ഏറ്റെടുത്ത് അന്നേ അപേക്ഷിച്ച് ഭയങ്കര ആളപ്പോൾ എന്ന് തന്നെ പറയണം. അന്നേത്തെ അപേക്ഷിച്ച് വരുമാനം വരുന്നുണ്ടോ, എന്തിനാണ് വരുമാനപ്പോൾ വലിയൊരു വരുമാനമൊന്നും കണ്ടറിയാലോ, ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ ഇപ്പോൾ ഒരാളുകൾക്ക് പിന്നെ ഇതൊരു ഒരു മക്കാമാണെന്ന് തന്നെ തോന്നില്ലല്ലോ. ഓരോന്നിൻ്റെ ഒരു കാലോചിതമായ ഒരു പുരോഗമനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചാണ് ഉണ്ടാകാം. ഇപ്പോൾ ഒരു നേർച്ചപ്പെട്ടിയിൽ ഇവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ ഒരു 10 rupees തന്നെ എടുത്തിടാൻ അതിനകത്തിന് ഇവിടെ കാണുന്നല്ലോ അല്ലേ. അതേപോലെ ഇപ്പോൾ ചെയ്യേണ്ട അള്ളിയിലോ മടവൂരോ ഒക്കെ അവിടെ ആടുത്ത അവസ്ഥ കാണുമ്പോൾ തന്നെ 100 താഴെടാൻ തോന്നൂല്ലോ അവർക്ക്. അതൊരു 500 ഇട്ട് പോകണം എന്നാലേ മനസ്സിന്. ഇതേ ഒരു ഏതൊന്നിൻ്റെ അവസ്ഥ അതാ, ഒരു കാഴ്ചയിൽ അത് ഇവിടെ മുമ്പേ ഉള്ളവർ എടുത്തിട്ടോ ഇല്ല എപ്പോഴും ഇല്ലല്ലോ. ആ ചെറിയ വരുമാനം ഇവിടുത്തെ ആവശ്യങ്ങൾ ഇവിടെ ഇപ്പോൾ ചെറിയതാണെങ്കിലും വെള്ളച്ചെലവ് ചില്ലറല്ല, ചില്ലറ ആളല്ല നിക്കറ്റ് പോകണം. പിന്നെ ഈ കടലിൽ കയറി കളിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളം തീർക്കണം. അപ്പം ഈ കറണ്ടിൻ്റെ ബില്ല് തന്നെ നല്ല ബില്ല്. പിന്നെ കോർപ്പറേഷൻ വെള്ളം അതും പിന്നെ ഇവിടെ കിണറ്റിൽ വെള്ളമുണ്ട്, ഒതുക്കാനൊക്കെ അതാണ് വിജയം. കുടിക്കാനും ഞാൻ ചിലപ്പോൾ ഒക്കെ ഉപയോഗിക്കും. പിന്നെ ഇവിടെ പണ്ടേ എന്താക്കി ഒരു കോർപ്പറേഷൻ വെള്ളം വെള്ളത്തിന് ആണോ. അങ്ങനെയൊക്കെ ഉള്ള ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ അത്യാവശ്യം ചിലവുകളുണ്ട്, ആ ചിലവൊക്കെ ഇവിടെ നിന്ന് കിട്ടിപ്പോയി. പിന്നെ ചില സമയത്ത് എന്തായാലും കൂടുതൽ ചിലവ് വന്നാൽ ആ മാസത്തിൽ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടാവും, അത് അനുഭവമാണ്. പിന്നെ ഇവിടെ കിട്ടുന്നത് അൽഹംദുലില്ല എന്തെങ്കിലും ദീനിയായ നിലക്ക് ദർസ് പഠിപ്പിക്കുന്ന അടുത്ത് കുട്ടികൾക്കും ഓരോക്കെ ആവശ്യത്തിന് എൻ്റെ നാട്ടിൽ തന്നെയുള്ള മദ്രസ പള്ളി അതിനൊക്കെ ഇത് കിട്ടുന്നതിൽ എന്തെങ്കിലും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇതേ ചെയ്തു പോകുന്നത്. ഇനി വിപുലമായി എന്താ ഇവിടെ വരുമാനം വന്നാൽ അതിനനുസരിച്ച് ചെയ്യണമെന്നുള്ള പൂതിയാണ്. ഇനിയിപ്പോൾ ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന വെച്ചാൽ ഞാൻ തന്നെ എടുത്താളാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക. എൻ്റെ പുരയുള്ള മക്കളൊക്കെ മുത്താലിമിങ്ങളാണ്. 5 ഇപ്പോൾ അവിടെ സെനത് വാങ്ങിയിറങ്ങി. അപ്പം അന്നൽക്ക് ഓലക്കും ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ ഞാൻ എടുത്തു കൊടുക്കാൻ നന്ദിയിലെ പിന്നെ അത്യാവശ്യം അതിൻ്റെ വരുമാനമൊക്കെ ഷെയിൻ്റെ അള്ളിയിൽ നിന്ന് കിട്ടുക. ഞാനാണ് ആ തുടക്കത്തിലാടുണ്ട്, ഞാൻ 19 അന്ന് വെറും 300 rupees ഒരു മാസത്തിലാട് കിട്ടിയിരുന്നത്. ഒരു നേർച്ചയ്ക്ക് 15 rupees കിട്ടുന്നത്. അത് കാലോചിതമായി ആടെ ഒരു പുരോഗമനമൊക്കെ വരുത്തി ഇന്നിപ്പോൾ ഷെയ്ഖിൻ്റെ പള്ളി കൊണ്ട് ആടെ എല്ലാ കാര്യവും നടക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സ്ഥാപനങ്ങളും മറ്റും നടക്കുന്നതെന്ന് അറിയുമ്പോൾ ആണ് ആളുകൾ നടക്കുന്ന കാര്യം. അതോടുകൂടി ആടെ ഒരു പുരോഗമനം ഇപ്പോൾ ഷെയ്ഖിൻ്റെ പള്ളി ഉണ്ടോ നിങ്ങൾ പോയി നോക്കി പണ്ട് കണ്ടോണല്ല, നല്ലൊരു കോലായി. അതിൻ്റെ അപ്പുറത്തുള്ള പിന്നെ മുതിരം കണ്ണം വീട് എന്ന് പറഞ്ഞ ആ സ്ഥലം അതിൽ കുറേ സ്ഥലം കൊണ്ട് വാങ്ങി പള്ളി വലിയ പള്ളിയാക്കി യാറും നല്ല വിശാലമാക്കി കാലോചിതമായൊരു കുബ്ബയും കാര്യമൊക്കെ ആക്കി പിന്നെ സ്ത്രീകൾക്ക് വരാൻ മറ്റൊരു വയ്യാക്കി ഓൽക്ക് നിസ്കരിക്കാൻ ബെൽക്ക് ഇതൊന്നും വലുതാണോ എന്നില്ല ചെറുതാണോ ഓൽക്ക് എന്തായാലും വേണ്ടിയില്ല. മഹാന്മാരെ സംബന്ധിച്ചിടത്തോ ഈൻ്റെ
വലുപ്പവും ചെറുപ്പവും പ്രവർത്തിക്കാൻ നമ്മൾ മുന്നോട്ട് നിന്നാൽ പോലും സഹായിച്ചിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ മട്ടം. പിന്നെ പൈസ മാണ്ടിയത് നമുക്ക് ഉണ്ടാവും. ആരോട് പറഞ്ഞാലും ഇതൊരു നന്നായി കാണാൻ പൂതിയുള്ളവരാണ് അധികം ഇവിടെ വരുന്നവരൊക്കെ. ഇൻഷാല്ലാ ഇതൊരു അതുപോലെ ഈ പ്രസവ കേസൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇപ്പോൾ കാഞ്ഞങ്ങാടുന്ന് ഈ ഭാഗത്തു നിന്ന് പിന്നെ ഫറോക്ക് ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടീനെ അങ്ങോട്ട് കിട്ടി ജോലി അന്നേൽക്ക് പോലെ അറിഞ്ഞന്നെ മുന്നേ വിളിച്ച് ഇവിടേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിങ്ങനെ കുട്ടി വളരെ ബേജാറിലാണ്, ഓപ്പറേഷൻ ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യേണ്ട, എന്തൊരു നേർച്ചാക്കാൻ പറഞ്ഞ് അങ്ങനെ അത് സുഖമായി പ്രസവിച്ചു. അങ്ങനെ പിന്നെ ഒരു പെൺകുട്ടിയും കൂടി ഇതുപോലെ വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞോണ്ട് ചെയ്യാം പാപ്പൻ്റെ ആദൃത്തിൽ എന്ന് പറഞ്ഞ് ആ രണ്ട് പിന്നെ നേർച്ചാക്കിയ പൈസയായിട്ട് ഒരു മാസം മുമ്പ് ആയത് കടന്ന്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നേർച്ചാക്കിയാൽ പെട്ടെന്ന് പോലെക്ക് ഫലം കിട്ടാറ്. തിരൂർ ഭാഗത്ത് ആ സ്ഥലപ്പം നല്ല ഓർമ്മയിൽ വരുന്നില്ല, ഒരു സക്കാഫി ഉസ്താദ് അയാൾക്കൊരു ഒരു ഒരു വിഷയത്തിൽ തുറസില്ലാണ്ടിങ്ങനെ എന്ത് വേണ്ടി എന്ത് ചെയ്യാണ്ട് ഇവിടെ നിന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇവിടെ നല്ല സങ്കടപ്പെട്ട് പറയേണ്ടിയോണാണ് പറഞ്ഞാൽ നല്ല ഒരു തുറസ്സുണ്ടായാലുണ്ട്, എത്രയോ ആളങ്ങനെ അനുഭവം പറയാമല്ലോ. അങ്ങനെ ആൾ പറഞ്ഞോണ ആട് പോയി ഇരുന്ന് യാസീനൊക്കെ ഓതി. അങ്ങനെ ആൾ ഇപ്പം ഗൾഫിലാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നാൽ ഇടക്കിടക്ക് ഇവിടെ വരും, വന്നാൽ ഇവിടെ വരും, ഇടക്കിടക്ക് ഇടക്ക് വിളിക്കുകയും ചെയ്യും. നിന്നോട് അയാൾ പറഞ്ഞ് വല്ലാത്തൊരു തുറവടിപ്പാട് അവസ്ഥാതെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അതുപോലെ ഒരു തിരുവമ്പാടി ഭാഗത്തുള്ള ഒരു ബഷീർ എന്ന് പറഞ്ഞ ചെറിയവന് ഓനെ കത്തിർന്ന് വന്ന് ഓന് പോകാൻ കഴിയാതെ പിന്നെ കുറച്ചൊരു വിഷമമുള്ള സമയത്ത് തന്നെ വിളിച്ച് ഓന് പെട്ടെന്നാട് എത്തണം, ഓനാട് കുറേ ബിസിനസ്സും കാര്യമൊക്കെ ഉള്ളവനാണ്. അങ്ങനെ പെട്ടെന്നാട് എത്തേണ്ടിയാണ്, പക്ഷേ പോകാൻ കഴിയുന്നില്ല. കടലാസ് എന്തോ ഒരു കടലാസ് ശരിയാണ്. അപ്പം ഞാൻ നേർച്ച പറഞ്ഞു കൊടുത്ത് അനക്കത് പെട്ടെന്ന് ശരിയാവുന്നതാണ്. അങ്ങനെ രണ്ടു ദിവസം കൊണ്ടത് ശരിയായി. ശരിയായപ്പോൾ ഓന് പിന്നെ മെഡിക്കൽ എടുക്കാൻ പോയി നോക്കുമ്പോൾ ഓന് കൊറോണ. അങ്ങനെ ഓനെന്താക്കി കൊറോണ എന്ന് അറിഞ്ഞപ്പോൾ ഓൻ വേഗം പോയി ടിക്കറ്റ് എടുത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് കയറി അങ്ങ് പോയി. എന്നിട്ട് ഖത്തറിന്ന് വിളിച്ച് ഇവിടുത്തെ നേർച്ച ഞാൻ നിങ്ങൾ കൊടുത്തേക്കുന്നുണ്ട്. ഇപ്പം വല്ലാത്തൊരു ഞാൻ കുറേ ആയി ഇതൊന്നും ഇങ്ങോട്ട് കഴിച്ചില്ല, ഇങ്ങോട്ട് പോരാൻ കൊറോണയിൽ ഞാൻ നാട്ടിൽ കുടുങ്ങിപ്പോയതിന്. അപ്പോൾ ഈ നേർച്ച വൻ ചെയ്താളിന്ന് പറഞ്ഞിട്ട് ആടെന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ചു. അപ്പോൾ അതൊരു കറാമത്തുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എത്തിപ്പോയത്. കൊറോണ എന്ന് പോലും സ്ഥിരീകരിച്ചിട്ട് ക്വാറന്റൈനിൽ ഇരിക്കാൻ പറഞ്ഞ ഞാൻ അതൊന്നും ഇരിക്കാണ്ട് ഞാനിവിടെ ഇങ്ങ് എത്തിപ്പോയത്. എന്നിട്ടാണ് നിങ്ങളെ എടുത്ത് വരാൻ കഴിയാണ്ടായത് എന്നാണ് ഓൻ വിളിച്ചു പറഞ്ഞത്. ഞാൻ പറഞ്ഞ അത് പെട്ടെന്ന് ഓന് ശരിയായല്ലോ, കള്ളാതെ ശരിയായി. ആ കാര്യം പറയാൻ ഇവിടെ വരാൻ കഴിയാണ്ടെന്നോ. അങ്ങനെ പെട്ടെന്ന് ഈ കാര്യം അവന് പൂർത്തിയായി. ഓനാട് എത്തിയ കഥ ബഷീർ എന്ന അവൻ്റെ പേര്. അവൻ്റെ കെയറോപ്പിൽ ഞാനൊരിക്കൽ ഖത്തറിൽ പോയിന് ഒരു 10 ദിവസത്തേക്ക് എൻ്റെ നാട്ടിലെ ആവശ്യത്തിനാണ്. നല്ല വിജയമായി. ഏകദേശം മൊത്തത്തിൽ 10-30 ലക്ഷം ഉറുപ്പ്യൻ്റെ ഒരു വരുമാനം നമുക്ക് അന്നായി ബഷീറിൻ്റെ കെയറോപ്പിൽ. അപ്പോൾ വെറും 10 ദിവസം. അപ്പോൾ ആ ബഷീർ അപ്പം ഈ പറഞ്ഞ് അങ്ങനെ വേറെ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടു പറഞ്ഞു പോയാൽ ഇവിടത്തേക്ക് എന്തോ ഒരു നേർച്ചയാക്കിയാണ് പോയാൽ ഓൽക്ക് അതിൻ്റെ ഫലം ആകുന്നുണ്ട് എന്ന് ഓല് പറയുന്നതാണേ. ഇത് ഞാൻ വേറെ നിങ്ങൾക്ക് അറിയില്ല. എങ്ങനെ ഞാനിപ്പോൾ ഏകദേശം 20 കൊല്ലം കഴിഞ്ഞ് വിടാം. ഇതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ, ഇപ്പം കുട്ടികളുടെ കല്യാണത്തിൻ്റെ കാര്യം, ഇങ്ങനത്തെ കുടിശ്ശുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറയുമ്പോൾ ഓൽക്ക് അതായി ശരിയായിരുന്നു. ഓല് ധാരാളം ചെയിൻ്റെ അള്ളിയിലും അങ്ങനെ തന്നെ. ചെയിൻ്റെ അള്ളിയിലും എന്ത് കാര്യം വന്ന് പറഞ്ഞാലും അതിനെന്തോ നേർച്ചയൊക്കെ ആക്കി കൊടുത്താൽ അത് വളരെ പെട്ടെന്ന് അൽഹംദുലില്ലാഹ് ഓൽക്കത് നിറവേറിയതായിട്ട് ഓല് പറയാറുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുഭവമുണ്ട്. അത്രയൊക്കെ ഇപ്പം എനിക്ക് പറയാൻ കഴിയും. ഇതൊക്കെ അനുഭവമുള്ള ഏതായിരുന്നാലും ഇവരൊക്കെ ഒരു മദത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. ഇവരെ മദതിന് ഇവരെ സഹായത്തിന് ഒരു പരിധിയില്ല എന്നൊക്കെയാണല്ലോ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മളെ ഒരു അവസാന ഘട്ടത്തിൽ അള്ളാഹു തആല ഈ മഹാന്മാരൊക്കെ ഒരു മദത് കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഖബറിൽ ഒറ്റപ്പെടുമ്പോൾ, നമ്മൾ മഹ്ശറയിൽ ബേജാറാകുമ്പോൾ ഇവരുടെ ഒരു മദതും ഇവരുടെ ഒരു തിരുനോട്ടും അള്ളാഹു നമുക്ക് ഓശാരായിട്ട് തരട്ടെ. ഇവരൊക്കെ ബർക്കത്തുണ്ട്,
ഞമ്മക്കൊക്കെ വന്നെത്തിയ എല്ലാ മുസീബത്തുള്ള നീക്കിത്തരട്ടെ. ഞമ്മളൊക്കെ മക്കളെ, ഞമ്മളെ മാതാപിതാക്കളെ, ഞമ്മളെ ഭാര്യമാരെ, ഞമ്മളെ സഹോദര സഹോദരന്മാരെ, ഞമ്മളോട് ദീനിയാനക്ക് ബന്ധമുള്ള എല്ലാവർക്കും അള്ളാഹു തആല എല്ലാ ഖൈറിൻ്റെ കവാടവും തുറന്നിട്ട് അങ്ങനൊക്കെ ഒരു ദ്വാരക്കാൻ ഇവിടെ സലാത്ത് മാസത്തിൽ ഒരു ദിക്കിർ ഒക്കെ നടക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തിരുപ്പൻ ചോറ് പറഞ്ഞതനുസരിച്ചാണ് മാസത്തിൽ ദിക്കിർ. ആ ദിക്കിറിലിങ്ങനെ മൊത്തത്തിൽ മുമിനേക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമുക്ക് ദ്വാരക്കാറുണ്ട്. അതിനൊക്കെ ഉള്ളൊരു വേദിയാണുള്ളത്. ഏതായിരുന്നാലും അള്ളാഹു തആല ഇവിടുത്തെ ജലാലത്തിൽ കഥനുസരിച്ച് ഇവിടെ ഒരു പുരോഗമനമുണ്ടായി കാണാൻ എൻ്റെ ഒരു പൂതിയേന് അള്ളാഹു അതും കൂടി കണ്ടിട്ട് മരിക്കാനുള്ള തോഫീക്കായിട്ട് എൻ്റെ അങ്ങേറ്റത്തൊരു ആശയാണ്. ഇതൊന്ന് നന്നായി കണ്ടിട്ട് മരിക്കേണ്ടി. അതുപോലെ വേറെ പല ആളുകളെയും കുടുക്കിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. ഇത് നന്നാക്കി തരാണ്ട് പോലെ അറിയുമ്പോഴൊക്കെ കേട്ട് ഒരാൾക്ക് പൈസ കൊടുത്തൊക്കെ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇതൊന്ന് നന്നായി കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പഠിച്ചോ സാധിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആളുകൾ ഇത് വിശദീകരണം കേൾക്കുമ്പോൾ എന്തായാലും അള്ളാഹുവിൻ്റെ തോഫീക് കൊണ്ട് ഒരു ഏറ്റെടുക്കുക പോലെ മനസ്സും സഹായങ്ങളും ഒക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ അതിനോട് ഫലം കാണും നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ. എല്ലാവരും ഇത് ഷെയർ ചെയ്ത് ഈ മഹാൻ്റെ കദറും ജലാലത്തും എല്ലാവരും അറിയുകയും അവരെ തവസ്സിലാക്കി ദുആ ചെയ്യാനും ഈ മഹാനെ മധുഹ് ഒക്കെ ഓരോരു മൗലൂദിൻ്റെ ഇവിടെ ഒരു ചെറിയ മൗലൂദ് അടിച്ചത് ഇനി നമ്മൾ പറഞ്ഞ ഇതുപോലെ കേട്ട് മനസ്സിലാക്കിയ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ അസിന് ഉസ്താദ് ഉസ്താദ് ദർസ് എടുത്തുന്ന മറ്റേപ്പോഴാണ് മറ്റേ കൊന്നാര ആ കുഞ്ഞുള്ള പാപ്പൻ്റെ പിന്നെ ആ പള്ളിയിൽ മുദ്രിച്ചാണ്. അപ്പോൾ ആ പാപ്പൻ്റെ ഒരു ബന്ധപ്പെട്ട ആൾ ഇവിടെ ഉണ്ട്, ഇവിടെ വല്യങ്ങാടി ആ ഭാഗത്ത് പള്ളിയിൽ ഇമാമ. അപ്പോൾ അയാളിനോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുറേ കേൾക്കുന്ന കഥകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൗലൂദ് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയൂടെ. അങ്ങനെ മൗലൂദ് അടിച്ച് ഈ മൗലൂദ് തന്നെ വലിയ കുടുക്കുള്ള ചില ആൾക്ക് ഞാൻ എടുത്തു കൊടുക്കും. നിങ്ങളൊരാഴ്ച മൗലൂദ് അടിയല്ലേ, നിങ്ങളെ കാര്യം പാപ്പൻ്റെ അക്കൗണ്ട് തുറച്ചുണ്ടാവും, നിങ്ങൾ ചെല്ലിക്കോളി അറിയാം. അങ്ങനെ ഈ മൗലൂദുണ്ട് ഒരാഴ്ച ചെല്ലുമ്പോഴത്തിന് ഓലെന്തല്ലോ നീർന്ന പ്രശ്നത്തിന് പരിഹാരം കിട്ടി പല ആളിനോടൊന്ന് പറഞ്ഞു. എന്ത് ചെല്ലാൻ നല്ലൊരു സുഖമുള്ള മൗലൂദ് ചെല്ലി നോക്കിയാൽ എൻ്റെ ഒരു നല്ല മട്ടുണ്ട്. എന്നാൽ താനാളും ഒരു അബ്ദുല്ലാർ ഇത് കണ്ടപ്പോൾ ഞാൻ പിന്നെ മൂപ്പര് ഒരാൾ വന്നപ്പോൾ ഒരു കിതാബ് എടുത്തു കൊടുത്ത് മൂപ്പരിത് കണ്ടപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു. അതിൽ നല്ല റായത്തുണ്ട്. ഒരു ജാമ്യം മാനിയൊക്കെയുണ്ട്. അത് കൂടുതലൊന്നും ആവില്ല, അത്യാവശ്യം വിഷയങ്ങളൊക്കെ ആവുണ്ടാനും ചെല്ലാനും നല്ല സൗകര്യമുണ്ട്. അംഗീകാരം കിട്ടി. അതെ 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 അതെ. അങ്ങനൊക്കെ ആണല്ലത് ബെരല്. ഒരു നേർച്ചക്കൊക്കെ ഒരാൾ എത്തിപ്പെടുന്നു, വില വിളിച്ചിട്ട് വരുന്നതാണ്. നേർച്ച സമയത്തൊക്കെ നോട്ടീസ് കൂടാനല്ല ഈ മക്കാമിലാളെത്തുന്നത്. അത് ശരിക്കും ആ മക്കാമിലുള്ളവർ തന്നെ വിളിക്കുക എന്നാ ഓലെ വിളിയിലൂടെയാണ് അവർ വരുന്നത്. ഏതായിരുന്നാലും അല്ലാ അൽഹംദുലില്ലാഹ് ഈ സമയമൊക്കെ നമ്മൾ ചിലവാക്കിയത് നമ്മളെ ജീവിതത്തിൽ മഹാന്മാരോടുള്ള ഒരു അടുപ്പിന് അല്ല കാരണമാക്കി തരട്ടെ. അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി സന്തോഷിക്കാൻ ഇതൊക്കെ അല്ല കാരണമാക്കട്ടെ. ഇന്ന് കുറേ ആളുകൾ ഇത്തരം സിയാറത്തിലും മറ്റുമൊക്കെ ഇന്ന് കുറേയൊക്കെ പയതിനപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഇത് ഇഖ്ലാസോട് കൂടിയും അഹറുള്ള ഈ രൂപത്തിലായി കിട്ടട്ടെ. അതിന് നമ്മൾ ദ്വാരക്ക എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. എല്ലാവരെയും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഈ മക്കാമിലേക്കും മഹാനവറുകളുടെ തപസ്സിലേക്കും ആളുകളൊക്കെ അടുത്ത് വരട്ടെ. അജിത് ഉസ്താദ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിതകാലത്ത് ഇവിടെ ഈ പള്ളിയും ഈ മക്കാമും നല്ല നിലയ്ക്ക് ഇമാറത്ത് ചെയ്യപ്പെട്ട് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഒരവസ്ഥയിലായി കാണാൻ ഉസ്താദ് അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കട്ടെ.